എറണാകുളം തൃക്കാക്കരയിലെ കരുണാലയത്തിലെ അന്തേവാസി ആനി ആന്റണിയുടെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അഖില നന്ദകുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, എന്താണ് വിവരങ്ങൾ? രജനി, കരുണാലയത്തിലെ അന്തേവാസിയായ 77 വയസ്സുകാരി ആനി ആന്റണിയുടെ മരണം കോവിഡ് കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം. അല്പം മുൻപാണ് ജില്ലാ ആരോഗ്യ വിഭാഗം ഇത് സ്ഥിരീകരിച്ചത്. ഇന്നലെ തന്നെ അവരുടെ ആന്റിജൻ പരിശോധന നടത്തിയിരുന്നു, അതിൽ പോസിറ്റീവ് ആയിരുന്നു. ഇന്ന് രാവിലെ RT-PCR പരിശോധനാ ഫലം കൂടി നടത്തണമെന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പമുണ്ടായത്. എന്നാൽ പുതിയ പ്രോട്ടോകോൾ പ്രകാരം തന്നെ ആന്റിജൻ പരിശോധന ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണമാണ്. ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ജില്ലാ ആരോഗ്യ വിഭാഗം വിശദീകരിക്കുന്നത്. ഇവരുടെ കോവിഡ് പോസിറ്റീവ് തന്നെയാണ് ഫലം. എന്നാൽ 77 വയസ്സുകളുള്ള ആനി ആന്റണിക്ക് ഗുരുതരമായ പ്രമേഹ രോഗമുണ്ട്. 4 വർഷമായി അവർ കിടപ്പ് രോഗിയായിരുന്നു. പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവരുടെ കാല് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു കിടപ്പ് രോഗിയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മരണം സംഭവിച്ചതെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു മരണത്തോടുകൂടി കൂടുതൽ ശ്രദ്ധ ജില്ലയിലെ മഠങ്ങളിലും അന്തേവാസികൾ കൂടുതലായി താമസിക്കുന്ന കേന്ദ്രങ്ങളിലേക്കും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ 13 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 43 അന്തേവാസികൾക്കാണ് നിലവിൽ കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിൽ, അതായത് കീഴ്മാട്, ചുണങ്ങംവേലി, തൃക്കാക്കര പ്രദേശങ്ങളായി 66 കന്യാസ്ത്രീകൾക്കാണ് ജില്ലയിൽ തന്നെ കോവിഡ് പോസിറ്റീവായ ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക്.